കേന്ദ്ര സർക്കാർ ആദ്യം ഇറക്കുമതി ചെയ്ത റാപ്പിഡ് ടെസ്റ്റുകൾ ഉപയോഗശൂന്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും കേരളത്തിലുൾപ്പെടെ ഈ ഒരു കോവിഡ് കേസുകൾ കൂടിയത് എന്നൊരു ആരോപണവും വന്നിരുന്നു. അതിന് തെളിവുകളും ഉണ്ടെന്നാണ് പുറത്തു വരുന്നത്. എന്റെ കയ്യിലില്ല, തെളിവുകൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താണ് താങ്കൾ? കേന്ദ്ര മന്ത്രാലയം തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ഉണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ അതിന് യാതൊരു വിധത്തിലുള്ള ധനനഷ്ടവും ഇല്ല, ആ സാധനം അതൊന്നും തന്നെ നമ്മൾ ഇനി ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നോക്കൂ, ഇത് നമ്മളൊരു ഡീലിൽ ഏർപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും, ഇപ്പോൾ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്ന വസ്ത്രങ്ങൾ മറ്റു പല രാജ്യങ്ങളും ഗുണനിലവാരമില്ല എന്നും പറഞ്ഞ് തിരിച്ചയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കൊല്ലവുമായി ബന്ധപ്പെട്ട് കശുവണ്ടി വികസനം നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് കശുവണ്ടി ഇവിടെ നിന്ന് കയറ്റി അയച്ചത് ഗുണനിലവാരമില്ല എന്ന് പറഞ്ഞ് അവർ തന്നെ നമുക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു എഗ്രിമെൻറ്റാണ്. എഗ്രിമെൻറ്റിൻ്റെ പേരിൽ ഒരിക്കലും എനിക്ക് ഗുണനിലവാരം കുറഞ്ഞ കാര്യം തരിക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നില്ല. പക്ഷേ ഇവിടുന്ന് കിട്ടുന്ന സാധനം നമ്മൾ അവരുടെ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവരയക്കുന്നത്. നമ്മളിവിടെ നോക്കുന്ന സമയത്തിന് അതിന് പ്രശ്നമുണ്ടെങ്കിൽ, ആ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നത്തിന് തിരുത്തുക. നോക്കൂ, പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് മനോഭാവമാണ് ഈ അധികാരസ്ഥാനത്തിരിക്കുന്നവർ കാണിക്കുന്നത് എന്നുള്ളതിലാണ് അവരുടെ ക്യാരക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇത് കുഴപ്പമില്ല, ഇത് തന്നെ നിങ്ങൾ തുടർന്നും ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കാനുള്ള കാര്യമാണ്. അല്ലാതെ നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഈ അയക്കുന്ന സാധനം അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട്, ഒരു ഇൻ്റർനാഷണൽ എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് വരുന്ന സാധനം ക്വാളിറ്റി കുറഞ്ഞതായിരിക്കും, ക്വാളിറ്റി കുറഞ്ഞതിന് വേണ്ടിയിട്ടാണ് കരാറെന്നാരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന് കേന്ദ്ര സർക്കാരിന് യാതൊരു വിധത്തിലുള്ള നഷ്ടവും ഒരു രൂപയുടെ പോലും നഷ്ടമുണ്ടാകുന്നില്ല എന്നും, അപ്പോൾ അത് സർക്കാർ തലത്തിൽ തന്നെ അതിനെ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതിൽ കുറ്റമില്ല. വന്നിരിക്കുന്ന സാധനം ചീത്തയാണ് എങ്കിൽ അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക. ആ നടപടികൾ ഇവിടെ സർക്കാർ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനം. അത് എനിക്ക് തോന്നുന്നത് സർക്കാർ അത് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ഒരു ലോക്ക്ഡൌൺ പ്രഖ്യാപനം പെട്ടെന്നായിപ്പോയി, അല്ലെങ്കിൽ അതിവേഗത്തിലായിപ്പോയി. കുറച്ചുകൂടി ഒന്ന് കാര്യങ്ങൾ ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കിയോ നിയന്ത്രിച്ച് അടുത്ത സ്റ്റെപ്പായിട്ടായിരുന്നു ലോക്ക്ഡൌൺ എടുത്തിരുന്നെങ്കിൽ ഇത്രയധികം രോഗവ്യാപനം ഉണ്ടാവില്ലായിരുന്നു എന്ന രീതിയിലും ചില വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അങ്ങനൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, അത് ഒരു അതിലൊരു ട്രേഡ് ഓഫ് ഉണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ട്രേഡ് ഓഫ് ഇതിലുമുണ്ട്. കാരണം ഇത് പെട്ടെന്ന് നടത്തേണ്ടുന്ന ഒരു തീരുമാനമാണ്. ലോക്ക്ഡൗണിലേക്ക് രാജ്യം പോകുന്നു എന്നുള്ളത് പെട്ടെന്ന് നടത്തേണ്ട ഒരു ദിവസം ലോക്ക്ഡൗൺ ആ സാഹചര്യത്തിൽ വൈകിയാൽ അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അത് ഈ പറയുന്ന ആരോഗ്യ വിദഗ്ധർ തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ ടെസ്റ്റ് ബേസിസിൽ നടത്തിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ജനതാ കർഫ്യൂ എന്ന രീതിയിൽ ഒരു ദിവസം ഇത് നടത്തിയിരുന്നു. അപ്പോൾ ആ ജനതാ കർഫ്യൂ നടത്തുന്നതിൻ്റെ ഉദ്ദേശം തന്നെ രാജ്യം ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ദീർഘനാളത്തേക്കുണ്ടായാൽ അതിനോട് ഒരുപക്ഷെ ഏത് രീതിയിൽ പ്രതികരിച്ചേക്കാം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടായിരിക്കും ജനതാ കർഫ്യൂ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അന്ന് രാജ്യം അതിനോട് സഹകരിച്ചു, അങ്ങനെ ഇരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉൾപ്പെടെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായി, ഒരു ദിവസം പൂർണ്ണമായും ലോക്ക്ഡൗണിൽ ഇരിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടാവാം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ വാങ്ങേണ്ടത്, കരുതേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായതിന് ശേഷമാണല്ലോ പിന്നീട് തുടർച്ചയായിട്ടുള്ള വലിയ ലോക്ക്ഡൗൺ പീരീഡുകളിലേക്ക് പോയതും അതിന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. രാജ്യം അന്ന് അതിനോട് പ്രതികരിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലുമായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. നോക്കൂ, മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടെ നോട്ട് നിരോധനം വരുന്നു. നോട്ട് നിരോധനം വരുന്ന സമയത്തും ഇതേപോലെ സഡനായിട്ടുള്ള തീരുമാനമാണ്. കാരണം അത് ചിന്തിച്ച് ആൾക്കാർക്ക് ഒരു ദിവസം കഴിഞ്ഞ് നിന്നാണെങ്കിൽ ആൾക്കാർ കയ്യിലുള്ള പണം മുഴുവൻ ഒരു ദിവസം കൊണ്ട് വിളിപ്പിച്ചേക്കും. അപ്പോൾ അതിനുള്ള സാഹചര്യമല്ല. ഏറ്റവും പെട്ടെന്ന് നടത്തേണ്ടുന്ന ഒരു തീരുമാനം അങ്ങനെ പെട്ടെന്ന് തന്നെ നടപ്പാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ടെസ്റ്റ് ബേസിസിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ജനതാ കർഫ്യൂ എന്ന രീതിയിൽ ഒരു പരീക്ഷണം പോലും ഉണ്ടായിരുന്നു. സാർ, നോട്ട് നിരോധനം എന്ന് പറയുന്നത് വിജയകരമാണെന്ന് താങ്കൾക്ക് അഭിപ്രായം? 100%. 100% വിജയമായ കാര്യമാണ്. തീർച്ചയായും. കാരണം നോട്ട് നിരോധനം വിജയകരമാണെന്ന് ഞാൻ പറയുന്നതിന് കാരണം, ഈ നോട്ട് ഒരുപക്ഷെ എല്ലാ നോട്ടും തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിലാണ് ഈ ആൾക്കാരെല്ലാം തന്നെ ഇത് പരാജയമാണ്, പോയ നോട്ടിൻ്റെ 99.4% തിരിച്ചു വന്നല്ലോ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നത്. അങ്ങനെയല്ല. നോട്ട് നിരോധനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി എന്താണ്, നിങ്ങളുടെ കയ്യിലുള്ള പഴയ കറൻസി നോട്ടുകളെ നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങൾ പുതിയ കറൻസി നോട്ടുകളെ കൊണ്ടുവരുന്നു. ഈ കറൻസി നോട്ടുകളെ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്നും പോകുന്നില്ല. അക്കൗണ്ടബിൾ അല്ലാത്ത പണം, അതായത് അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള മണിയെ നിങ്ങൾ അക്കൗണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നടക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ രീതിയിലുള്ള, ഞാൻ പറഞ്ഞ പല രീതിയിലുള്ള എക്കോണമി ഇവിടെയുണ്ട്. ഏറ്റവും സാധാരണ രീതിയിൽ നമ്മുടെ പല മാർക്കറ്റുകളും പ്രവർത്തിക്കുന്നത് അക്കൗണ്ടഡ് മണിയല്ല. അതായത് വീടുകളിൽ സൂക്ഷിക്കുന്ന പണം, ഒരുപക്ഷെ ചായപ്പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന പണം, ഇതൊന്നും തന്നെ അക്കൗണ്ട് ചെയ്തിരിക്കുന്ന പണമല്ല. അങ്ങനെയുള്ള പണം നടക്കുന്ന ഒരു വലിയ മാർക്കറ്റ് ഇവിടെയുണ്ട്. ആ മാർക്കറ്റിന് പുറത്തേക്ക് വന്ന് നോട്ട് നിരോധനം വരുമ്പോൾ ഈ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിനെ പോലും തിരിച്ച് ബാങ്കിൽ കൊണ്ടുവന്ന് ഇവിടെ അൺഅക്കൗണ്ടബിളായിരുന്ന പണം മുഴുവൻ അക്കൗണ്ടബിളായി മാറുക എന്ന് പറയുന്നത് വലിയൊരു നേട്ടമാണ്. അതായത് ഇന്ന് രാജ്യത്തുള്ള പണം മുഴുവനും ആധികാരികമായി ആരുടെ പണമാണ്, ആരുടെ അക്കൗണ്ടിലുള്ള പണമാണ് എന്നുള്ളതിന് കൃത്യമായ കണക്കുകളുണ്ട്. ഇനി മറ്റൊന്ന്, കള്ളനോട്ട് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തിൽ എവിടെയാണ് വരുന്നത്?
കള്ളനോട്ട് ഒരിക്കലും ബാങ്കിൽ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ലക്ഷക്കണക്കിന് ഷെൽ കമ്പനികൾ പൂട്ടിപ്പോയതിനെ പറ്റി അറിയാം. പിന്നെ ഗരീബ് കല്യാൺ യോജന വന്നിരിക്കുന്നതിനകത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ പോയിരിക്കുന്നതിനെ പറ്റി നമുക്കറിയാം. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനേറെ കേരളത്തിലൊരു പത്രം വരെ പൂട്ടിപ്പോയില്ലേ ഇത് നടന്നിട്ട്? അപ്പോൾ ഇതിന് ശേഷം കേരളത്തിലുള്ള ഒരു പത്രം തന്നെ പൂട്ടിപ്പോയി. അങ്ങനെ എത്രയോ സാധനങ്ങൾ, എത്രയോ ഇഫക്റ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരിക്കലും പണം തിരിച്ചു വരുന്നത് കൊണ്ട് ഇത് ലോക്ക്ഡൗൺ ആയി എന്നർത്ഥമില്ല. കാരണം ഈ പണം എന്ന് പറയുന്നത് സമൂഹത്തിൽ തന്നെ ഉള്ള പണമാണ്. അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണം അക്കൗണ്ടഡായി ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നു, അത് വീണ്ടും തുടർന്ന് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നതിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദഗ്ധരുടെ അഭിപ്രായം ആരായാതെടുത്ത തീരുമാനമാണ് ഈ കോവിഡ് പ്രതിരോധത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് മോശകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ താങ്കളുടെ അഭിപ്രായം എന്തായിരിക്കും? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ ഒരിക്കലും ഒരു പ്രധാനമന്ത്രി അത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആൾക്കാരുമായി കൂടിക്കാഴ്ചയോ കൂടിയാലോചനയോ നടത്താതെ ഒരു തീരുമാനമെടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ജനതാ കർഫ്യൂ എന്ന് പറയുന്നത് പോലും, അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം കൂടുന്നത്, ജനതാ കർഫ്യൂ എന്ന് പറയുന്നത് പോലും വെറുതെ ഒരു ദിവസത്തേക്ക് ഒരു ടെസ്റ്റ് വെറുതെ ആൾക്കാരെ വീട്ടിലിരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് ഗവൺമെൻറ്റിന് കൂടി തന്നെ ടു ടേക്ക് സ്റ്റോക്ക് ഓഫ് ദി സിറ്റുവേഷൻ എന്ന് പറയില്ല, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, രാജ്യം ഏത് രീതിയിൽ ഇതിൽ പ്രതികരിക്കും എന്ന രീതിയിലുള്ള ഒരു ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട്, ഒരു ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക്, ഒരു ദിവസം കഴിയുമ്പോഴേക്കും കിട്ടുന്ന ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെയാണല്ലോ സർക്കാർ അതിനെ മാനേജ് ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ കൂടിയാലോചനകൾ നടക്കാതെ ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണം എന്നതിനപ്പുറത്തേക്ക് ഇതിനൊന്നും തന്നെ ഒരു ഭരണത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ എന്തെങ്കിലും വീഴ്ചയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിണറായി വിജയനെയും നരേന്ദ്രമോദിയും ഒരു നുഖത്തിൽ കെട്ടാൻ പറ്റുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. 2014 നരേന്ദ്രമോദി ഭരണത്തിൽ വരണമെന്ന് താല്പര്യമുള്ള ഒരാളായിരുന്നു. കാരണം വളരെ റാപ്പിഡായിട്ടുള്ള ഒരു മാറ്റം രാജ്യത്തിന് ഉണ്ടാകണമെങ്കിൽ അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ വേണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭാഗത്ത് അതിനുള്ള ഒരു ഏബിൾ ഓൾട്ടർനേറ്റീവ് അന്ന് ഉണ്ടായിരുന്നില്ല. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നും അവർക്കതിനുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നരേന്ദ്രമോദി വരുന്നത് പോലെ തന്നെ കേരളത്തിൽ ഞാൻ ആഗ്രഹിച്ചതാണ് ശ്രീ പിണറായി വിജയൻ. കാരണം ഞാൻ നോക്കിയത് തുലനം ചെയ്യാൻ പറ്റുന്ന രണ്ട് രീതിയിലുള്ള ഒരേ രീതിയിലുള്ള രണ്ടാൾക്കാർ എന്ന രീതിയിലാണ്. കാരണം തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ മടി കാണിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് രണ്ടുപേരും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ കയറി കുറച്ച് നാളുകൾ കഴിഞ്ഞതോടുകൂടി അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ ആ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ വന്നിരുന്നത്. പിന്നീട് ഒരുപാട് വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ പോലും വിവാദങ്ങളിൽ ഉൾപ്പെടുന്നു, സ്ഥാനം ത്യജിക്കേണ്ടി വരുന്നു, പിന്നീട് വീണ്ടും വരുന്നു, ലൈംഗികാരോപണം വരുന്നു, ടെലഫോൺ ഗേറ്റ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടാകുന്നു. പി കെ ശശി വിഷയമുണ്ടാകുന്നു, ഇപ്പോൾ തന്നെ എം സി ജോസഫൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം, മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, ബന്ധു നിയമനങ്ങൾ ഇഷ്ടംപോലെ വരുന്നു, പ്രളയ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ, പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നാക്കിന് ലൈസൻസ് ഇല്ലാത്ത കുറേയധികം മന്ത്രിമാർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും നാമജപത്തിനെ തെറജപം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ പറയുന്നത് തന്നെ തെറ്റാണ്, ഒരു മതനിന്ദയാണ്. അപ്പോൾ ആൾക്കാരെ ആ രീതിയിൽ പറയുക, ആൾക്കാരോട് തെറ്റായ രീതിയിലുള്ള സമീപനം പറയുക, പിന്നീട് നമ്മുടെ നാട്ടിൽ തന്നെ നടന്നിരിക്കുന്ന കൊലപാതകങ്ങൾ, ഇപ്പോൾ പെരിയ ഇരട്ടക്കൊല നടത്തിയതിന് ശേഷം 25 ലക്ഷം രൂപ ഒരു സിറ്റിങ്ങിന് വാങ്ങുന്ന വക്കീലിനെ കൊണ്ടുവന്ന് ഇത് CBIക്ക് വിടേണ്ട എന്ന് വാദിക്കാൻ എൻ്റെ സർക്കാരിനെ ആരാണ് ചുമതലപ്പെടുത്തിയത്? എൻ്റെ താല്പര്യമല്ല, ഈ നാട്ടിലുള്ള ജനങ്ങളുടെ താല്പര്യമല്ല. ഈ നാട്ടിലുള്ള ഏതൊരു ജനത്തിനോടും ഏതൊരു വ്യക്തിയോടും ചോദിച്ചാൽ അയാൾ അർത്ഥശങ്കക്കിടയില്ലാതെ പറയും ആ കുട്ടികളെ കൊന്നിരിക്കുന്നത് തെറ്റാണ്, അതിന് കൃത്യമായ നീതി ഉണ്ടാവണം, അത് അന്വേഷിക്കണം. അത് അന്വേഷിക്കാൻ CBIക്ക് പോകുന്നെങ്കിൽ പോകട്ടെ, അതങ്ങനെ പോകട്ടെ എന്ന് പറയുന്നതിന് പകരം CBI അന്വേഷിക്കേണ്ട എന്ന് പറഞ്ഞ് വാദിക്കാനായി, ജനങ്ങളുടെ താല്പര്യത്തിനെതിരെ വാദിക്കാനായി 25 ലക്ഷം രൂപ ഞാൻ കൂടി സ്റ്റേറ്റിന് കൊടുക്കുന്ന ടാക്സാണ്, പെട്രോൾ അടിക്കുന്ന സമയത്ത് വരെ വരുന്നുണ്ട്, അങ്ങനെ കൊടുക്കുന്ന ആ ടാക്സ് ഉപയോഗിച്ചിട്ട് സർക്കാർ എനിക്കെതിരെ വാദിക്കുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് ചെറുപ്പക്കാർക്കെതിരെ വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ആ മുഖ്യമന്ത്രിയെ പറ്റി പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ, ഇവിടെ കുറേയധികം നിയമനങ്ങൾ, അനാവശ്യമായിട്ടുള്ള കുറേയധികം ക്യാബിനറ്റ് റാങ്കുകൾ ആൾക്കാർക്ക് കൊടുക്കുക, ഒരു പ്രയോജനവുമില്ലാത്ത ചില ഭരണപരിഷ്കാര കമ്മീഷൻ പോലെയുള്ള ചില കമ്മീഷനുകൾ, അതൊക്കെ പ്രവർത്തിച്ചിട്ട് ആദ്യത്തെ വർഷത്തിലുണ്ടായിരിക്കുന്ന 3-4 റിപ്പോർട്ടുകൾക്കപ്പുറത്തേക്ക് ഏതാണ്ട് കോടിക്കണക്കിന് പണം അതിനുവേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള ഔട്ട്പുട്ടില്ല. ഇവിടെ യുവജനക്ഷേമ കമ്മീഷനുണ്ട്, മുന്നോക്ക കമ്മീഷൻ എന്ന് പറഞ്ഞ ശ്രീ ആർ ബാലകൃഷ്ണമുള്ള അഴിമതിയുടെ പേരിൽ ശിക്ഷ ലഭിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിലെ ഒരേ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്ന ശ്രീ പിണറായി വിജയനെ ക്യാബിനറ്റ് റാങ്ക് നൽകിയിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായും ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നേരെ മറിച്ച് ഇതിന് സമാനമായ ഒരു സാഹചര്യം കേന്ദ്രത്തിലുണ്ടാകുന്നില്ല. ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരെയും വിമർശിക്കും. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഒരു ധാർഷ്ട്യം, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പാർട്ടി സെക്രട്ടറിക്ക് പാർട്ടിയുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിച്ചാൽ മതിയാകും. പാർട്ടി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കുന്നു, കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ ഒക്കെ ഇവർക്കുണ്ട്, അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർക്ക് നടപ്പാക്കിയാൽ മതി. പക്ഷേ ഒരു ഭരണം എന്ന് പറയുമ്പോൾ, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ
പൊതുജനങ്ങളുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ള തിരിച്ചറിവ് ശ്രീ പിണറായി വിജയൻ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുണ്ടായെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ പൂർണ്ണമായി അംഗീകരിക്കാൻ പറ്റൂ. സർ, കേന്ദ്രത്തില് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാം തന്നെ എടുത്ത് അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മിക്കതിനെയും സ്വകാര്യ മേഖലയ്ക്ക് തീരടി കൊടുക്കുന്ന ചില സംവിധാനങ്ങളാണ് ഈ അടുത്തുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധികാരത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. പൊതുമേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു അമിത പ്രാധാന്യം, അത് നമ്മുടെ രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ? അല്ല, അത് ഒരു രണ്ട് രീതിയിലുള്ള സ്കൂൾസ് ഓഫ് തോട്ട് അതിലുണ്ട്. ഒന്ന്, പ്രാദേശികവൽക്കരണം അല്ലെങ്കിൽ ദേശീയതയുടെ ഭാഗമായി അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുക. രണ്ട്, ഇതിനെയൊക്കെ സ്വകാര്യവൽക്കരിക്കുക. ഇത് രണ്ടും രണ്ട് എക്കണോമിക് പോളിസിയാണ്. ഈ എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തന്നെ നിൽക്കുക, ഇതൊക്കെ തന്നെ പൊതുമേഖലയിൽ തുടരുക എന്ന് പറയുന്ന നേച്ചറുള്ളത് ഒരു സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. 1991-92 കാലഘട്ടത്തിൽ ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ സമയത്ത് ശ്രീ നരസിംഹറാവു പ്രധാനമന്ത്രിയായി, ശ്രീ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന സമയം മുതൽ ഇന്ത്യ സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം അതാണ്. അതുവരെ ഇന്ത്യ സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. ഇവിടെ മാരുതി കാറ് നിർമ്മിക്കുന്നുണ്ടോ, ആ കാറ് നിർമ്മിക്കുന്നതിന് ഏത് നിറം വേണം, ഏത് ഷേപ്പായിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പൊതുമേഖലയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് ചോയ്സ് ഇല്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നീട് ഇത് സ്വകാര്യ മേഖലയിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന സമയത്ത് സോഷ്യലിസ്റ്റ് എക്കോണമി എന്നുള്ള കോൺസെപ്റ്റ് പതുക്കെ പതുക്കെ മാറി വരുന്നു. മാറി വന്നിരിക്കുന്ന സമയത്ത് ആദ്യം സ്വകാര്യ മേഖലയിലേക്ക് ഈ വിറ്റഴിക്കൽ പരിപാടി നടത്തിയിരിക്കുന്ന ആരാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ അവരുടെ 2014 വരെയുള്ള കാലഘട്ടത്തിലുള്ള അവരുടെ വിറ്റഴിക്കലിനെ നമ്മൾ ഇന്നത്തെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2,00,000 കോടി രൂപയ്ക്കുള്ള വിറ്റഴിക്കൽ അവർ നടത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് ബി ജെ പി അത് ചെയ്യുന്ന സമയത്ത് അവർ രാഷ്ട്രീയപരമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു എന്നാണ് നടക്കുന്നത്. സോഷ്യലിസ്റ്റ് എക്കോണമി അല്ലാത്തടത്തോളം കാലം അത് പ്രൈവറ്റൈസ് ചെയ്യാനുള്ള അതാണ് ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് എക്കോണമി അല്ല എങ്കിൽ നമ്മുടെ ഫൈനാൻഷ്യൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് സ്വകാര്യ മേഖലയ്ക്ക് റോളുണ്ട്. ഇനി ആ സ്വകാര്യ മേഖലയിൽ തന്ത്രപ്രധാനമായുള്ള ചില കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റേത് മാത്രമായിട്ടുള്ള രാജ്യത്തിൻ്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അടിസ്ഥാന മേഖലകൾ, ആ മേഖലകളെ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്നത് പ്രശ്നമായിരിക്കും. അതൊരിക്കലും തന്നെ ഒരു ദേശീയതയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സർക്കാരിന് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും ആ സ്വകാര്യവൽക്കരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തന്നെ ബിസിനസ് ചെയ്യുന്നതിന് പകരം ബിസിനസ് മറ്റുള്ളവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. അതിന് തന്നെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ദ ഗവൺമെൻറ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ്. അത് സർക്കാർ ചെയ്യുന്നില്ല, പകരം അത് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് പിന്നീട് കിട്ടുന്നത് യാതൊരു വിധത്തിലുള്ള മുടക്കുമുതലും ഇല്ലാതെ ഇൻകം മാത്രമാണ്. കാരണം ടാക്സായിട്ടും മറ്റും സർക്കാരിന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ സ്ഥാപനങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനുള്ള ബുദ്ധിമുട്ട് സർക്കാരിന് ഉണ്ടാകുന്നില്ല. നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ള സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ. പക്ഷേ ഒരു സാധാരണക്കാരന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് പെട്രോൾ ഡീസൽ വില വർധനയിലാണ്. ആദ്യ സമയത്ത് കോൺഗ്രസിനെതിരെ ഏറ്റവും കൂടുതൽ ബി ജെ പി, അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ബി ജെ പി തർക്കം ഉന്നയിച്ചതും ഈ പെട്രോൾ വിലയുടെ കാര്യത്തിലായിരുന്നു. അതുതന്നെയാണ് തിരിച്ചുവരു വന്നപ്പോൾ സ്വകാര്യ മേഖലകളിലെ എണ്ണ കമ്പനികൾക്ക് ബി ജെ പി സർക്കാരും കൊടുത്തത്. പെട്രോൾ ഡീസൽ വില വർധനയിൽ ജനങ്ങളോട് ചെയ്യുന്ന, നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം അല്ലേ? ദ്രോഹത്തിനപ്പുറത്തേക്ക് ഞാനതിന് ചതി എന്നാണ് പറയുന്നത്. ചതി എന്ന് പറയുന്നതിന് കാരണം നമുക്കറിയാം ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്താണ് ഇവിടെ യു പി എ സർക്കാർ പെട്രോളിന് വില കൂട്ടുന്നത്. ആ വില കൂട്ടുന്ന സമയത്തൊക്കെ പ്രതിഷേധിച്ച ആൾക്കാർ തന്നെയാണ് ശ്രീ നരേന്ദ്രമോദിയും ശ്രീമതി സ്മൃതി ഇറാനിയും ഇന്നുള്ള എല്ലാ ബി ജെ പി നേതാക്കളും. പക്ഷേ അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ആദ്യമേ ചെയ്തു, നമുക്കറിയാം പെട്രോളിൻ്റെ വില നേരത്തെ തന്നെ ഡീറെഗുലേറ്റ് ചെയ്തു. അധികാരത്തിൽ വന്ന് എനിക്ക് തോന്നുന്ന ഏകദേശം 6 മാസത്തിനകം തന്നെ ബി ജെ പി ഡീസലിൻ്റെ വിലയും ഡീറെഗുലേറ്റ് ചെയ്തു. അപ്പോൾ ഡീറെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുമാനിക്കുന്നതിനുള്ള അധികാരം എന്ന് പറയുന്നത് എണ്ണ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ കമ്പനികൾ ഇതിനെ തീരുമാനിക്കുന്നത് അന്നുള്ള ക്രൂഡിൻ്റെ വില, അതിൻ്റെ വിനിമയ നിരക്ക്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ ശുദ്ധീകരണം, ഇങ്ങനെയുള്ള പല ചിലവുകളും കാര്യങ്ങളും എല്ലാം കാണുന്നു. ഡീലർ കമ്മീഷൻ എത്രയാണ്, എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇതെല്ലാം കൂടെ പരിഗണിച്ചതിന് ശേഷമാണ് ഇതിന് ഇന്ധനത്തിന് വില നിശ്ചയിക്കുന്നത്. ഈ വില നിശ്ചയിക്കുന്നത് ഏകദേശം ഒരു 2 ആഴ്ച പീരീഡ് കഴിയുമ്പോഴായിരിക്കും അത് ഇഫക്റ്റിൽ വരുന്നത്. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 2 ആഴ്ച പീരീഡ് വരും. ഇത് ചെയ്യുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡിൻ്റെ വില കുറയുമ്പോൾ അതിനുള്ള പ്രൊപ്പോർഷനായിട്ടുള്ള ബെനഫിറ്റ് ഇവിടെയുള്ള ആൾക്കാർക്ക് കിട്ടണം. കൂടുന്ന സമയത്ത് ആ ബേർഡൻ നമ്മൾ വഹിക്കുകയും ചെയ്യണം. തത്വത്തിൽ വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇത് നടപ്പാക്കിയത്. എന്നാൽ ഫലത്തിൽ വന്നിരിക്കുന്നത് എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡിൻ്റെ വില കുറയുന്നു, അപ്പോൾ ആനുപാതികമായിട്ട് ഇവിടെ പെട്രോളിൻ്റെ വില കുറയേണ്ടതാണ്. പെട്രോളിൻ്റെ വില ഇവിടെ പെട്രോളിയം കമ്പനികൾ കുറയ്ക്കുന്നുമുണ്ട്. പക്ഷേ അപ്പോൾ സർക്കാർ ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള ന്യായീകരണവുമില്ലാത്ത എക്സൈസ് തീരുവ കൂട്ടുന്നു. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ഇത്ര ഡോളർ കുറഞ്ഞു,
ഇവിടെ പെട്രോളിന് ഒരു 4 രൂപ കുറയ്ക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. എണ്ണ കമ്പനികൾ 4 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ 74 രൂപയുള്ള പെട്രോളിൻ്റെ വില 70 രൂപയാകുന്നു. പക്ഷേ ആ സമയത്ത് കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവ 4 രൂപ കൂട്ടുന്നു. പകരം ഈ 74 70 ആയി വീണ്ടും 74 ആകുന്നു. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ പെട്രോളിൻ്റെ വിലയിൽ വർധനയില്ല, പക്ഷേ അവർക്ക് കിട്ടേണ്ടിയിരുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഇല്ലാതെയാക്കുന്നു. ഇത് കഴിഞ്ഞ മാർച്ച് വരെ, മാർച്ചിന് ശേഷമാണ് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് റാപ്പിഡായിട്ട് ഇത് കൂടാൻ തുടങ്ങിയത്. കഴിഞ്ഞ മാർച്ച് വരെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 6 വർഷത്തിനകം, നരേന്ദ്രമോദി 2014 അധികാരമേറ്റിട്ട് 6 വർഷത്തിനകം ഏകദേശം 11 പ്രാവശ്യം ഈ പെട്രോളിൻ്റെ വില വർധനയുണ്ടായിട്ടുണ്ട്, ഇന്ധനത്തിൻ്റെ വില വർധനയുണ്ടായിട്ടുണ്ട്. അത് ശതമാനക്കണക്കിൽ നോക്കിയാൽ പെട്രോളിന് എനിക്ക് തോന്നുന്നു അന്ന് വരെ ഏതാണ്ട് 140%, ഡീസലിന് 250% വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അനിയന്ത്രിതമായിട്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആകെ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ട്രാവൽ കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ്. ഇനി ചൈനയുമായിട്ടുള്ള ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തേണ്ടതുകൊണ്ട് അത് കുറയുമെന്നുള്ള യാതൊരു വിധത്തിലുള്ള പ്രതീക്ഷയും എനിക്കില്ല. പക്ഷേ ഞാനതുകൊണ്ട് പറഞ്ഞത് ജനദ്രോഹമെന്നല്ല, നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്ന ഒരു ചതിയാണത്. കാരണം പ്രൈസ് ഡീറെഗുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനുപാതികമായി ആ ബെനഫിറ്റ് ഉപഭോക്താവിന് കൊടുത്തേ മതിയാകും. അത് കൊടുക്കാതെ പെട്രോളിയം കമ്പനികളുമായി ചേർന്നുള്ള ഒരു ധാരണയിൽ പണത്തിനെ ഓഫ്സെറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചീപ്പായിട്ട് കൊടുക്കേണ്ട സമയത്ത് ചീപ്പായിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഡീറെഗുലേഷൻ. അത് കേന്ദ്ര സർക്കാർ തെറ്റായിട്ടാണ് ചെയ്യുന്നത്. ഇനി പറയുന്നത് ഞാൻ ബിജെപിക്കാരനാണെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് താങ്കളൊരു ബിജെപിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ചില കാര്യങ്ങളൂടെ അറിയാനുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രു പാകിസ്ഥാനാണോ ചൈനയാണോ? സംശയമില്ല ചൈനയാണ്. ചൈനയോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാണിച്ച ചില നീക്കം, അദ്ദേഹം അധികാരത്തിൽ ഏറിയതിനു ശേഷം കാണിച്ച ചില സൗഹൃദ കാര്യങ്ങൾ, നമ്മുടെ ചൈനയിൽ നിന്ന് തലവനെ ഇവിടെ കൊണ്ടുവന്നത് സ്വീകരിച്ചത്, അതൊക്കെ ഒരു മണ്ടത്തരമായിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, അതൊരു മണ്ടത്തരമല്ല, മണ്ടത്തരമല്ല എന്ന് ഞാൻ പറയാൻ കാര്യം, അത് ഒരു നോക്കൂ, ഒരു ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു തുടർച്ചയാണ്. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ചൈനയുമായി നല്ല ബന്ധം സ്ഥാപിക്കാനായി ശ്രമിച്ചതാണ് ശ്രീ ജവഹർലാൽ നെഹ്റു. പിന്നീട് 1962 യുദ്ധമുണ്ടാകുന്നു. ആ യുദ്ധമൊക്കെ ഉണ്ടായി അതിനുശേഷം പിന്നീട് ഇന്ത്യ വീണ്ടും 1967 നാഥുല ചോല പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാലത്ത് വീണ്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടായി. 1986 നമ്മൾ അരുണാചൽ പ്രദേശിനെ സ്വതന്ത്ര സംസ്ഥാനമായിട്ട് പറയുന്നത്. അത് ചൈനയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പക്ഷേ 1987 തന്നെ എനിക്ക് തോന്നുന്നു അന്നത്തെ മന്ത്രി NDTiwariയാണെന്ന് തോന്നുന്നു, NDTiwariയും രാജീവ് ഗാന്ധിയും ബീജിംഗ് സന്ദർശിക്കുന്നു, ഇതേപോലെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഒരു യുദ്ധത്തിലേക്ക് ഒരുപക്ഷെ പോകാമായിരുന്ന ഒരു സാഹചര്യം ഇല്ലാതെയാവുന്നു. അതിനുശേഷം പിന്നീടും നയതന്ത്രപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. ഷോ ഇൻ ലൈ പോലുള്ള ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ചുകൾ നടത്തുന്നു. പിന്നീട് ഡോക്ടർ മൻമോഹൻ സിംഗ് വന്നിരുന്ന സമയത്തും ഇതേപോലെ തന്നെ നടക്കുന്നു. 2008 മറ്റും പിന്നീട് ഇതേപോലെ തന്നെ നടക്കുന്നു. അതിൻ്റെ ഒരു തുടർച്ചയാണ്. ഈ പ്രധാനമന്ത്രി ഇവിടെ മഹാബലിപുരത്ത് കൊണ്ടുവരുന്നതിന് മുൻപ് അഹമ്മദാബാദിൽ കൊണ്ടുവരുന്നു. അതിനു മുമ്പ് അദ്ദേഹം വുഹാനിൽ പോയി അദ്ദേഹം ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. അതായത് രമ്യമായി എങ്ങനെ അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാം. പക്ഷേ ഇത് നയതന്ത്രം വിജയിക്കണമെങ്കിൽ രണ്ട് രാജ്യങ്ങളും വിചാരിക്കണം. അപ്പോൾ ഇത് ചർച്ചകൾ നടക്കുന്നതിനപ്പുറത്തേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ഇന്ത്യ ഒരിക്കലും ഇന്ത്യയുടെ പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അത്തരത്തിലുള്ള ഒരു നടപടിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ആരും സമ്മതിക്കുകയുമില്ല. ചൈനയ്ക്കും അതേ നിലപാടാണ്. ചൈന പറയുന്നത് അവരുടെ സ്ഥലം അവരുടേതെന്ന് അവകാശപ്പെടുന്ന സ്ഥലം മുഴുവൻ അവരുടേത് തന്നെയാണ് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പറയുന്ന ഗാൽവൻ വാലി പോലും പൂർണ്ണമായും അവരുടേതാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായ ഒരു ഡയലോഗ് വഴി എത്താതിരിക്കുന്ന സമയത്ത് ചൈനയുടെ ആധിപത്യം സ്ഥാപിക്കാനായി ചില കാര്യങ്ങൾ ചെയ്തു. 2014 മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എപെക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡിയുണ്ട്, ഏഷ്യ പസഫിക് എക്കണോമിക് കോൺഫറൻസ്. ഇത് ചൈന അവരുടേതായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തി മറ്റുള്ള പല രാജ്യങ്ങളുടെയും പുറത്ത് അടിച്ചേൽപ്പിക്കുന്നതിന് ഒരു അധീശത്വം കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോറം. ഈ ഫോറത്തിലേക്ക് ഇന്ത്യയെ പങ്കെടുപ്പിക്കാൻ ചൈന ശ്രമിച്ചപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് ചൈനയ്ക്ക് ഏറ്റവും നയതന്ത്രപരമായിട്ടുള്ള ഒരു അടിയാണ്. അടുത്തത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഉണ്ട്, BRI. അതായത് ചൈനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് അയൽ രാജ്യങ്ങളിൽ അവരുടെ റോഡ് വഴിയുള്ള ഗതാഗതം, അവരുടെ കടൽ വഴിയുള്ള ഗതാഗതം, ഈ രണ്ട് കാര്യങ്ങളെയും ഇവർ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് പണം മുടക്കും, ചൈന പണം മുടക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ രാജ്യങ്ങൾക്ക് തോന്നും ശരി ഇത് ട്രേഡുമായി ബന്ധപ്പെട്ട് നല്ലതാണ്, അവർ തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ചെയ്തു തരുന്ന സമയത്ത് ചീപ്പായിട്ട് ടെക്നോളജി അവർ തന്നെ ചെയ്യുന്നു എന്ന് പറയും. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇത് കൃത്യമായി ചില കോൺട്രാക്ട്സുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവർക്ക് ഒരു ട്രേഡ് റൂട്ട് വളരെ ഫ്രീ ആയിട്ട് ചൈനയ്ക്ക് കിട്ടുകയും അത് അവർ ഫലപ്രദമായിട്ട് ഉപയോഗിക്കും, അവരുടെ സാമ്പത്തിക ശക്തി വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായി പോലും വരാവുന്ന രീതിയിലേക്ക് ഇതിന് മാറുകയും ചെയ്യും. ഈ BRIയിലും ഇന്ത്യ പങ്കെടുത്തില്ല. അപ്പോൾ ഇത് രണ്ടിലും ഇന്ത്യ പങ്കെടുക്കാതെ ഇരുന്നതിന് ശേഷമാണ് 2017 ഡോക്ലം ഇൻസിഡൻറ്റ് വരുന്നത്. ഡോക്ലമിൽ പോലും ആ ഭൂട്ടാൻ്റെ പരമാധികാരത്തിന് വേണ്ടി ഇന്ത്യ സൈന്യത്തിനെ ഇറക്കി ചൈനയുമായി ഫേസ് ഓഫ് ചെയ്തു. അപ്പോൾ അവസാനം ചൈനയ്ക്ക് അവിടെ നിന്ന് പിന്മാറേണ്ട സാഹചര്യമുണ്ടായി. അതിനുശേഷം Article 370 എടുത്ത് കളയുന്ന സമയത്ത് ഈ ജമ്മു കാശ്മീരിലെ ബൈഫർക്കേറ്റ് ചെയ്ത് ലഡാക്ക് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാകുന്നു. അപ്പോൾ അതിൻ്റെ വ്യത്യാസം
ലഡാക്കിലൊരു സ്വതന്ത്രമായ സർക്കാർ ഉണ്ടാകുന്നതിന് പകരം എല്ലാ കാലത്തും ഇന്ത്യൻ സർക്കാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമാണ്. ഒരു ലെഫ്റ്റനന്റ് ഗവർണർ വഴി അവിടെ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചൈനയ്ക്ക് അറിയാം ഇനി എല്ലാ കാലവും ലഡാക്ക് എന്ന് പറയുന്നത് ഡൽഹിയുടെ നിയന്ത്രണത്തിലായിരിക്കും. നരേന്ദ്രമോദി എന്നുള്ളതല്ല, അത് നാളെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാലും ഇത് തന്നെയാണ് പോളിസി. അത് ചൈനയ്ക്ക് ഭൂഷണമല്ല, കാരണം ലഡാക്ക് അക്സായ് ചിന്നുമായി ചേർന്ന് കിടക്കുന്നു, തർക്കബാധിത പ്രദേശമാണ്. ഇന്ത്യ ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് അവിടേക്കുള്ള സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇന്ത്യയുടെ പരമാധികാര സ്ഥലമാണ്, ഇനി അത് ജമ്മു കാശ്മീർ ഗവൺമെൻറ് മാത്രമല്ല നോക്കേണ്ടത്, ഞങ്ങൾ തന്നെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് G7 രാജ്യങ്ങളുടെ ഉച്ചകോടിയിലെ പ്രത്യേക ക്ഷണിതാവായിട്ട് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യയെ വിളിക്കണം, ചൈനയല്ല ഇന്ത്യയെ വിളിക്കണം, ഇന്ത്യക്കൊപ്പം തന്നെ ജപ്പാനെയും ഓസ്ട്രേലിയയും വിളിക്കണം. ഇന്ത്യ ചൈന ജപ്പാൻ അമേരിക്ക ചേരുന്ന ക്വാഡ് ഉണ്ട്, സൗത്ത് ചൈന സീയിൽ ചൈനയുടെ ആധിപത്യത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഒരു കോമ്പിനേഷൻ, ഒരു കമ്പൈൻ ഫോം ചെയ്യുന്നത് ചൈന കാണുന്നുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് വാറിൽ ചൈനയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷനാണ് ഈ വരുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ കുറേയധികം വാണിജ്യ താല്പര്യങ്ങൾ, നിക്ഷേപ താല്പര്യങ്ങളുള്ള ചൈന ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ അറിയാവുന്ന ബൈജൂസ് ആപ്ലിക്കേഷൻ മുതൽ സൊമാറ്റോയോ ഓലയോ ഉൾപ്പെടെ ഫ്ലിപ്കാർട്ട് ഉൾപ്പെടെ പല കമ്പനികളിലും, ടെൻസെൻറ്റ് പോലെയുള്ള ചൈനീസ് കമ്പനികൾ, ആലിബാബ പോലെയുള്ള കമ്പനികൾ ഒക്കെ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എപ്പോഴൊക്കെ ഉയർത്താൻ പറ്റുമോ അപ്പോഴൊക്കെ കൃത്യമായി ഉയർത്തുകയും അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ ചൈനയ്ക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തവർ HDFC ബാങ്കിൽ, ചൈനയിൽ നിന്നുള്ള ഒരു ബാങ്കിൻ്റെ നിക്ഷേപം ഇതേപോലെ വർദ്ധിപ്പിച്ചു. ഈ സമയത്ത് ഇന്ത്യൻ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു നടപടിയുണ്ട്, ചൈനയിൽ നിന്ന് അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഓട്ടോമാറ്റിക് റൂട്ട് വഴി പറ്റില്ല, എക്സെപ്ഷൻസ് ഇല്ലാതെ പറ്റില്ല എന്ന് വന്നത് ചൈനയ്ക്ക് ഏറ്റവും വലിയ സാമ്പത്തികമായിട്ടുള്ള അടിയാണ്. ഇത് സംഭവിക്കുന്നു. ഇതിന് ഏറ്റവും അവസാനമായിട്ട് ഈ കൊറോണ കാലത്ത് വുഹാനിൽ നിന്നാണ് ഈ വൈറസ് വന്നിരിക്കുന്നത്, എങ്ങനെ വന്നിരിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഉറവിടം, എന്തുകൊണ്ട് ഇത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയില്ല തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ലോകാരോഗ്യ സംഘടനയെ സമീപിച്ചിരിക്കുന്നത്, അവിടെ ഫോറത്തിൽ റേസ് ചെയ്തിരിക്കുന്ന 60-ൽ പരം രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ ശ്രമത്തിന് ഇന്ത്യയും പിന്തുണ കൊടുത്തു, ഔദ്യോഗിക പിന്തുണയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യക്കും സംശയമുണ്ട് ചൈനയിൽ നിന്ന് എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. ഇതെല്ലാം നോക്കുമ്പോൾ ചൈനയെ ബാക്ക്ഫുട്ടിൽ നിർത്തുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് പ്രതികരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രതികരണം കൂടിയാണ് അവരവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നയതന്ത്രപരമായിട്ടുള്ള ഒരു പാളിച്ചയോ അല്ലെങ്കിൽ ചർച്ച നടത്തിയിരിക്കുന്ന ഒരു വിധേയത്വമോ അങ്ങനെയൊന്നുമല്ല, വളരെ കൃത്യമായ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ എവിടെ എടുക്കണമോ ആ സ്ഥലത്തെല്ലാം തന്നെ എടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ തന്നെ രാജ്യം തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്താണതിൽ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ആൾക്കാരൊക്കെ തന്നെ ഇവിടെ വീരമൃത്യു വരിച്ചത്, അത് വെറുതെയാകില്ല എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനവും വന്നിട്ടുണ്ട്. അപ്പോൾ നയതന്ത്രം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും കൂടി ചേർന്ന് സഹകരിക്കേണ്ട കാര്യമാണ്. അത് മാമല്ലപുരത്തോ വുഹാനിലോ അഹമ്മദാബാദിലോ ഒക്കെ നടക്കുന്നത് ഒരു വശത്ത് നടക്കുന്നു, പക്ഷേ ഇത്തരത്തിലുള്ള ചില കുഴികളിലേക്ക് ചൈന വീഴ്ത്താനായിട്ട് ഈ BRI പോലെയുള്ള, FEC പോലെയുള്ള ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള ചില കുഴികളിലേക്ക് വീഴ്ത്താനായി ചൈന ശ്രമിച്ചിരുന്നിടത്തു നിന്ന് ഇന്ത്യ മാറി നടന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതൊരു നല്ലൊരു, താങ്കൾ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിലുള്ള ഒരു മേന്മയായിട്ട് തന്നെ നമുക്കതിനെ പറയാം. പക്ഷേ ഇന്ത്യക്കെതിരെ ഒരു പ്രശ്നത്തിൽ തൻ്റെ കൂടെ നിർത്തുവാൻ ചൈന ശ്രമിക്കുന്നത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ്. ഇപ്പോൾ ശ്രീലങ്ക, അതേപോലെ തന്നെ നേപ്പാൾ. നേപ്പാൾ നമ്മുടെ ഏറ്റവും വലിയ അയൽ രാജ്യമായിരുന്നു, നമ്മുടെ സാമന്ത രാജ്യം എന്നൊക്കെ പറയാം. പക്ഷെ നേപ്പാളിൽ ഇന്ത്യക്കെതിരെ ഒരു പ്രതികരണം ഉണ്ടായി, നമ്മൾ കണ്ടതാണ്. അവർ അംഗീകരിച്ചു അവരുടെ ആ ഒരു ഭൂപടത്തിൽ ഇന്ത്യയുടെ ഇടം ചേർത്തുകൊണ്ട്. അത് ഇന്ത്യയുടെ നയതന്ത്രബന്ധത്തിലുണ്ടായ പാളിച്ചയല്ലേ? അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നയതന്ത്രം എന്ന് പറയുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ബൈലാറ്ററൽ റിലേഷൻഷിപ്പാണ്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെയാണ്, ബൈലാറ്ററലാണ്. ബൈലാറ്ററൽ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും, ഇപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരും എഗ്രി ചെയ്യും. ഇപ്പോൾ താങ്കൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കായിട്ട് അങ്ങോട്ട് വന്നിട്ട് ഇൻ്റർവ്യൂ നടത്താൻ പറ്റില്ല, തിരിച്ച് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ താങ്കൾക്കും പറ്റില്ല. ഇത് ഒരു കൊടുക്കൽ വാങ്ങലാണ്. ഇതുണ്ടെങ്കിൽ മാത്രമേ നയതന്ത്രം എന്നത് വിജയിക്കുകയുള്ളൂ. ഇവിടെ നേപ്പാൾ ചെയ്തിരിക്കുന്നതാണ്, നേപ്പാൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ഇത് ഞങ്ങളുടേതാണ്, ഈ ലെപുലേഖ് എന്ന് പറയുന്ന സ്ഥലം, കാലാപാനി എന്ന് പറയുന്ന സ്ഥലം, ഇതൊക്കെ തന്നെ ഞങ്ങളുടേതാണ് എന്ന് പറയുന്നു. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ല, ഇത്രയും കാലം അത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ത്യക്ക് ചരിത്രപരമായിട്ട് അധികാരമുള്ള സ്ഥലമാണ്, ഇന്ത്യ തന്നെയാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തത്. അങ്ങനെയുള്ള സ്ഥലം ഇനി ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത് നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ അംബാസഡർ തന്നെ, അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ നേപ്പാളിനെ അനുവദിക്കില്ല, ഇത് ഞങ്ങളുടെ സ്ഥലം തന്നെയാണ്, നിങ്ങളുടെ വാദങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റെലവൻസും ഇല്ല. നേപ്പാൾ ചെയ്യുന്നത് എന്താണ്? നേപ്പാൾ അവിടെ പാർലമെൻറ്റ് കൂടുന്നു, അവർ പാസ്സാക്കുന്നു. അവർക്ക് പാസ്സാക്കാമല്ലോ. അതിപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിലും ഇന്ന് അക്സായ് ചിന് ഇന്ത്യയുടേതാണ് എന്ന് പറഞ്ഞ് പാർലമെൻറ്റിന് അപ്രൂവ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അതിപ്പോൾ ചൈനയുടെ കുറ്റമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, കാരണം അത് ഒരു ഡയലോഗ് നടന്നിട്ടില്ല. ഇന്ത്യ തന്നെ പറഞ്ഞു ഡയലോഗ് വഴി മാത്രമേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ, ഡിസ്പ്യൂട്ടുകൾ സെറ്റിൽ ചെയ്യാൻ പറ്റൂ, അതിന് നിങ്ങൾ ഏകപക്ഷീയമായി മാറ്റി വരച്ചു എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രവിശ്യയിൽ പോകുന്നില്ല. ഇപ്പോൾ ഇന്ത്യയുടെ പ്രവിശ്യയിൽ തന്നെ നിൽക്കുകയാണ്.
അപ്പോൾ ഈ നമ്മളിരിക്കുന്ന ഈ ഒരു കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. അപ്പുറത്തുള്ള അയലൊക്കക്കാരായിട്ടുള്ള ഒരാൾ ഇത് എൻ്റെ പ്രവിശ്യമാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അവിടെയുള്ള ആളിൻ്റെ സ്ഥലത്തിൻ്റെ കൂടെ ഇത് ചേർത്ത് വരച്ചതുകൊണ്ട് ഇത് അവരുടെ അടുത്ത് പോകുന്നൊന്നുമില്ല. അപ്പോൾ അത് ഏകപക്ഷീയമായി ചെയ്യുന്ന കാര്യമാണ്. അതാണ് നയതന്ത്രം എന്ന് പറയുന്നത് ബയലാറ്ററലാണ്. ഏകപക്ഷീയമായിട്ടൊരു രാജ്യം ഒരു തീരുമാനം ചെയ്യുമ്പോൾ അതിൽ വലിയ കാര്യമല്ല. പിന്നെ ഈ സൗത്ത് ചൈന സീയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽക്കാരെ കൂടുതൽ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്, പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ചൈന ചെയ്യുന്നുണ്ട്. അതിപ്പോൾ പാകിസ്ഥാനായാലും നേപ്പാളായാലും ഈ പറയുന്ന പോലെ ശ്രീലങ്ക ആയാലും ഒക്കെ ഇന്ത്യ ചെയ്യുന്നുണ്ട്, ചൈന ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കാണ് കൂടുതൽ ഇത്, ചൈനയുമായിട്ട് അപ്പുറത്ത് കിടക്കുന്ന ജപ്പാനുണ്ട്, അമേരിക്കയുണ്ട്, ഓസ്ട്രേലിയയുണ്ട്. ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്ന രാജ്യങ്ങളുമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പിന്നെ ഈ ചൈന എന്നൊക്കെ പറയുന്ന, നേപ്പാൾ എന്നൊക്കെ പറയുന്ന സ്മോൾ പ്ലെയേഴ്സാണ്. ഒരു ജപ്പാനെ തമ്മിൽ തുലനം ചെയ്യാനോ ഓസ്ട്രേലിയയുമായിട്ട് തുലനം ചെയ്യാനോ ഒന്നും സാധിക്കാത്ത ചെറിയ രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണ് ഇന്ത്യയെ ആനപ്പുറത്തിരുന്നിട്ടാണ് അവർ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്? ആ ആന ചൈനയാണ് എന്നുള്ളത് അവർക്കും അറിയാം, ചൈനയ്ക്കും അറിയാം, ഇന്ത്യക്കും അറിയാം. അപ്പോൾ അതിലൊന്നും വലിയ ത്രെട്ട് ഒന്നുമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാദുറാം ഗോഡ്സെ ഒരു സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഒരു ദേശസ്നേഹിയാണ് എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ട്? ഒരു അഭിപ്രായമില്ല. കാരണം ഞാൻ നേരത്തെ ഇവിടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു, എൻ്റെ അഭിപ്രായത്തിൽ ഗാന്ധിയുടെ ആശയങ്ങളെ ആണ് ഗോഡ്സെ എതിർത്തിരുന്നത് എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒരു വലിയ വിപ്ലവമായിരുന്നു. ഗാന്ധിക്കെതിരെ ഡെമോക്രാറ്റിക്കായിട്ട് പറ്റുന്ന ഏതൊക്കെ മാർഗങ്ങളുണ്ടോ അത് അദ്ദേഹത്തിന് സ്വീകരിക്കാമായിരുന്നു. ഇപ്പോൾ ഗാന്ധിയെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരാളല്ല ഞാൻ. ഗാന്ധി ചെയ്തിരിക്കുന്ന ഹിപ്പോക്രസി ഒരുപാടുണ്ട്. ഗാന്ധി ചെയ്തിരിക്കുന്ന തെറ്റായിട്ടുള്ള, അന്നത്തെ കാലത്തിന് പോലും ഭൂഷണമല്ലാത്ത രീതിയിലുള്ള ഒരുപാട് നടപടികളോ പ്രസ്താവനകളോ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വിചാരണ വേളയിൽ ഗോഡ്സെ പറഞ്ഞതുമാണ്. പക്ഷെ അതൊന്നും തന്നെ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള കാരണമല്ല. ആശയത്തെ നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശയം കൊണ്ട് നേരിടുന്നതിന് പകരം നിങ്ങൾ എപ്പോൾ ആയുധം തേടിപ്പോകുന്നു ആ സമയത്ത് നിങ്ങളുടെ ആശയം ഇറവലവൻ്റായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏറ്റവും വലിയ ഭീരുക്കൾ മാത്രമേ ചെയ്യുകയുള്ളൂ. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീരുവാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അല്ലാതെ അയാൾ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാകുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഷീലാ ദീക്ഷിത്. ഡൽഹിയിൽ 15 വർഷം 3 ടൈം അടുപ്പിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഷീലാ ദീക്ഷിതിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ മോശമായിട്ടുള്ള ഭരണമായിരുന്നില്ല, മികച്ച ഭരണം തന്നെയായിരുന്നു അവരുടേത്. പക്ഷേ അവരുടെ ഭരണത്തിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവിടെ കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന്, കേന്ദ്രത്തിലുള്ള അഴിമതി. കോൺഗ്രസ്സാണ് കേന്ദ്രം ഭരിക്കുന്നത്, ഷീലാ ദീക്ഷിത് കോൺഗ്രസ് തന്നെയാണ് ഡൽഹി ഭരിക്കുന്നത്. അപ്പോൾ അഴിമതിക്കെതിരെയുള്ള ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. അന്നാ ഹസാരെ, അരവിന്ദ് കെജ്രിവാളൊക്കെ ചേർന്ന് അതിനോടൊപ്പം തന്നെ വന്നിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നിർഭയ വിഷയം. നിർഭയ വിഷയം വന്നപ്പോഴേക്കും അത് വലിയ രീതിയിൽ ആളെ കത്തിച്ചു. കത്തിച്ചതിൻ്റെ കാരണം ഇവിടെയുള്ള സ്ത്രീകൾ സുരക്ഷിതരാണോ, പെൺകുട്ടികൾ സുരക്ഷിതരാണോ, അതിന് നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അന്ന് കെജ്രിവാൾ ചെയ്തത് ഒരു തോക്കെടുത്ത് ഷീലാ ദീക്ഷിതിനെ വെടിവെക്കുകയല്ല ചെയ്തു, പകരം ജനകീയമായി ആളെ സംഘടിപ്പിച്ചു. രാംലീല മൈതാനിൽ അന്നാ ഹസാരെയും അദ്ദേഹവുമൊക്കെ ഉപവാസങ്ങളിൽ വന്നു. അവിടെ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായി, അതിലേക്ക് ആളുകൾ വന്നു. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി ഷീലാ ദീക്ഷിതിനെതിരെ മത്സരിച്ച് തോൽപ്പിച്ചു. ഇതാണ് ജനകീയമായ മാർഗം. ഇതിനു പകരം നാഥുറാം വിനായക് ഗോഡ്സെ പോലെ ഒരു തോക്കെടുത്തിട്ട് ഷീലാ ദീക്ഷിതിനെ വെടിവെച്ചിരുന്നെങ്കിൽ കാര്യം എളുപ്പം കഴിഞ്ഞേ. ഗോഡ്സെ അതായിരുന്നു ചെയ്യേണ്ടതെന്ന്. ഗോഡ്സെയുടെ ആശയമാണ് മഹാത്മാഗാന്ധിയുടെ ആശയത്തെക്കാൾ ഉയർന്നത് എന്ന് ഗോഡ്സെക്കൊരു ധാരണയുണ്ടായിരുന്നെങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് ജനാധിപത്യം. അല്ല, ആശയപരമായിട്ട് ഞാൻ ഗോഡ്സെയെ അനുകൂലിക്കുകയല്ല ഞാൻ പറയുന്നത്, ആശയപരമായി മഹാത്മാഗാന്ധി എതിർക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളായാലും ദേശീയതയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണെങ്കിലും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളാണെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ തന്നെ തൻ്റെ തന്നെ അധീശത്വം വരണം എന്ന രീതിയിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെ സ്വാധീനിച്ചിരുന്ന തീരുമാനങ്ങൾ, അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ടുള്ള മറ്റ് പല ഹിസ്റ്റോറിയൻസും പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ആശയപരമായിട്ട് ഒരുപാട് അഭിപ്രായ ഭിന്നതകളുണ്ട്. പിന്നെ ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അഹിംസ എന്ന് പറയുന്ന ഒരു വലിയ ടൂളാണെങ്കിൽ അതിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ പറ്റുമെങ്കിൽ അതിന് പാർട്ടീഷനും തടയാൻ പറ്റേണ്ടതായിരുന്നു. ആനയെ വാങ്ങി പക്ഷേ തോട്ടി വാങ്ങിയില്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോയി. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിനോട് ആശയപരമായിട്ടുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ആശയപരമായ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിനെയും ന്യായീകരിക്കേണ്ടി വരും. അതൊക്കെ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങളാണ്. സർ, കേന്ദ്ര സഹമന്ത്രി എന്ന നിലയിൽ മുരളീധരൻ ഒരു പരാജയമാണെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, പരാജയമാണോ വിജയമാണോ എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം. കുറച്ചുകൂടി നല്ല പ്രവർത്തനം അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, തീർച്ചയായും നല്ല പ്രവർത്തനം തന്നെയാണ്. നമ്മളതിപ്പോൾ മുരളീധരൻ എന്നില്ല, അതിപ്പോൾ ഏതൊരു വ്യക്തിയായാലും, അതിപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 8 മന്ത്രിമാരും സഹമന്ത്രിമാരും ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ആൾക്കാരിൽ നിന്നും കേരളത്തിലുള്ള ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും മികച്ച ഭരണം തന്നെയാണ്, ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയും അദ്ദേഹവും തമ്മിലുള്ള വലിയ വാചക കസർത്തും
ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രായോഗിക തലത്തിലുള്ള ഒരുപാട് പോരടിക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് രാഷ്ട്രീയപരമായി ഒരുപക്ഷെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ നടത്താം, കാരണം അതൊരു രാഷ്ട്രീയ വിഷയമാണ്. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ആയിരിക്കുന്ന ഒരാളും ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാളും തമ്മിൽ കേന്ദ്രത്തിൻ്റെ ഒരു പോളിസിയെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലോ സംസ്ഥാനം നടത്തുന്ന ഒരു പ്രവർത്തനത്തിനെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലോ ഉണ്ടാകുന്ന ആശയക്കുഴപ്പം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപങ്ങൾക്കോ ചെളിവാരിയെറിയലിന് അപ്പുറത്തേക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവ് ആകണം. അപ്പോൾ അതിൽ ശ്രീ മുരളീധരനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇത് നേരത്തെ ഈ പറഞ്ഞതുപോലെ ഇതൊരു ബയലാറ്ററൽ കാര്യമാണ്, ഒരു കൊടുക്കലും വാങ്ങലുമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ ഉപയോഗിക്കുന്ന ഭാഷകൾ അതൊക്കെ കുറച്ചുകൂടി സിവിലൈസ്ഡ് ആവണം എന്നുള്ള താല്പര്യം എനിക്കുണ്ട്. പക്ഷേ അത് ശ്രീ സുരേന്ദ്രനും ഇവിടെ നിന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണനും തമ്മിലാണെങ്കിൽ എനിക്ക് ആ അഭിപ്രായമില്ല, കാരണം അത് രാഷ്ട്രീയമാണ്. പക്ഷേ മറ്റേത് കൂടുതൽ ഭരണ നിർവഹണത്തിന് അതുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്, കേന്ദ്രത്തിലും ഒരാൾ കേരളത്തിലും ഒരാൾ. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കേന്ദ്രമെടുക്കുന്ന തീരുമാനങ്ങളൊന്നും മുരളീധരൻ അറിയുന്നില്ലെന്ന് തോന്നുന്നു എന്ന് മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇവിടെ മുഖ്യമന്ത്രി നടത്തുന്നത് എന്ന് ശ്രീ മുരളീധരനോ പറയുമ്പോൾ അത് സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു നോഷനുണ്ട്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ അത് ഞാൻ പറഞ്ഞത് ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ എനിക്ക് ഇഷ്ടംപോലെ അടുത്ത വ്യക്തിബന്ധങ്ങളുണ്ട്, ദേശീയ നേതാക്കന്മാരുമായിട്ടും ഇവിടെ സംസ്ഥാന തലത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുമായിട്ടും ഒക്കെ തന്നെ അടുത്ത വ്യക്തിബന്ധമുണ്ട് എന്ന് കരുതി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരെ അനുകൂലിക്കുന്നതിനോടൊപ്പം തന്നെ തെറ്റായ കാര്യങ്ങൾ പറയുന്നതിന് എതിർക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അത് അതിനിപ്പോൾ ശ്രീ മുരളീധരനോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനോ എന്നുള്ള ഒരേപോലെ തന്നെ ആയിരിക്കണം, കാരണം അവരെല്ലാവരും ഏതൊരു കോഴ്സ് ചെയ്യുന്നോ ആ കോഴ്സിൽ അവരിരിക്കുന്ന സ്ഥാനം ഏത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീ പിണറായി വിജയനെ പറഞ്ഞത്, പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ശ്രീ പിണറായി വിജയൻ ഇന്ന് ചെയ്തിരിക്കുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളിടത്താണ് ആ അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള പശ്ചാത്തലം മാറുന്നത്. അപ്പോൾ ശ്രീ മുരളീധരനും അന്ന് ഇന്ന് അദ്ദേഹം പഴയ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റ് അല്ല, അദ്ദേഹം കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള വാക്കുകളും സംസാരവുമാണ് അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ സെക്രട്ടറി അല്ല, അത് അദ്ദേഹം പണ്ടായിരുന്നു, കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആത്യന്തികമായി കേന്ദ്രമെടുക്കുന്ന തീരുമാനവും സംസ്ഥാനമെടുക്കുന്ന തീരുമാനവും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, കേന്ദ്രമെടുക്കുന്ന തീരുമാനം കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സംസ്ഥാനം നടത്തുന്നതും അതിനാണ് എന്നുള്ള ബോധം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ എന്നാലും വ്യത്യസ്തമായ പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചു, വ്യക്തിപരമായി ഒരു വിഷയത്തെ കൂടി സംസാരിച്ച് നമുക്ക് ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കാം. താങ്കളുമായി ബന്ധപ്പെട്ട് വന്നൊരു പ്രധാനപ്പെട്ട ട്രോൾ, അതാണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനകീയമായ കാര്യങ്ങളാണ്. താങ്കളെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രീയ നിരീക്ഷകൻ, മാധ്യമ നിരീക്ഷകൻ, ഐ ടി വിദഗ്ധൻ, സാമ്പത്തിക വിദഗ്ധൻ, താങ്കളുടെ പേരിൽ ചാനലിൽ കൊടുത്തേക്കുന്ന പല സ്ഥാനങ്ങൾ, അത് വെച്ചൊരു ട്രോൾ ഇറങ്ങി. ശരിക്കും എന്താണ്, ആരാണ് ശ്രീധവൻകർ? അതിൻ്റെ ഒരു പശ്ചാത്തലം ഞാൻ പറഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ, അത് ഈ ട്രോൾ വരുന്നതിന് ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം പല വിഷയങ്ങളിലാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ സ്കൂൾ കാലം മുതൽ തന്നെ, എൽ പി സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ തന്നെ എനിക്ക് കോമ്പറ്റീഷനുകളിൽ, യൂത്ത് ഫെസ്റ്റിവൽ പോലെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിട്ടുള്ള 2 കോമ്പറ്റീഷൻ ഐറ്റംസ് എന്ന് പറയുന്നത് 1 പ്രസംഗ മത്സരവും മറ്റൊന്ന് ഉപന്യാസ രചനയുമാണ്. അപ്പോൾ ഈ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് 3 വിഷയങ്ങൾ മുൻകൂട്ടി തരും, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഈ 3 വിഷയങ്ങൾ ഉണ്ടാകുന്നു, ആ 3 വിഷയങ്ങളെപ്പറ്റി നമ്മൾ പലപ്പോഴും ഇത് എഴുതി കാണാതെ പഠിക്കും. അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെയാണ് എന്നെ അതിന് സഹായിക്കുന്നത്. അപ്പോൾ ചേട്ടനാണ് പുസ്തകങ്ങളൊക്കെ നോക്കുന്നത്, എഴുതി പ്രസംഗം എനിക്ക് തരും, 2 പേജുള്ള പ്രസംഗം, ഞാൻ അവിടെ ഇരുന്ന് കാണാതെ പഠിക്കും, പോയി അവതരിപ്പിക്കും. അപ്പോൾ സമ്മാനങ്ങളും കിട്ടാറുണ്ട്. പിന്നീട് ഇന്ന് നമ്മൾ യു പി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈസ്കൂളിലേക്ക് വരുമ്പോൾ ഈ വിഷയം തരുന്ന പരിപാടി അവസാനിക്കുന്നു, അവിടെ ചെല്ലുന്ന സമയത്താണ് വിഷയം തരിക. അതിന് വേണ്ടതിപ്പോൾ ഒരു വൈഡ് റീഡിങ്ങാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് ഇന്ത്യയുടെ ദേശീയോത്ഗ്രഥനം എന്നതിനെപ്പറ്റി ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കേണ്ടി വരും. അതല്ല എങ്കിൽ ചിലപ്പോൾ കേരളത്തിലെ റെയിൽവേയുടെ വികസനം, ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വരും. ഇനി അതല്ല എങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തികാവസ്ഥ 1985 മുൻപും ശേഷവും, അല്ലെങ്കിൽ 91 മുൻപും ശേഷവും, ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കേണ്ടി വരും. ഇനി ഇതൊന്നുമല്ല എങ്കിൽ കേരളത്തിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്പോർട്സിൻ്റെ വികസനം, ആഗോളതലത്തിൽ നാം ഇവിടെ നിൽക്കുന്നു, ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നം, പല വിഷയങ്ങളെപ്പറ്റി വായനയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പെർഫോം ചെയ്യാൻ പറ്റൂ. അതിപ്പോൾ ഉപന്യാസം എഴുതുന്നതാണെങ്കിൽ, പ്രസംഗ മത്സരത്തിനാണെങ്കിൽ. അപ്പോൾ സ്വാഭാവികമായും ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു കാര്യമാണ് പല വിഷയങ്ങളെപ്പറ്റി മനസ്സിലാക്കുക, പഠിക്കുക. അതിപ്പം അപ്പോളോ മൂൺഹോക്സിനെ പറ്റിയാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കർഷക പ്രതിസന്ധിയെ പറ്റിയാണെങ്കിലും ഒരേപോലെ പഠിക്കാൻ നോക്കണം. റബ്ബറിൻ്റെ താങ്ങുവിലയെ പറ്റിയാണെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ ഈ ചൈനീസ് അധിനിവേശത്തിനെ പറ്റിയാണെങ്കിലും ഒരുപോലെ പഠിക്കണം. അപ്പോൾ അതിൽ ചരിത്രമുണ്ട്, രാഷ്ട്രീയമുണ്ട്, സ്പോർട്സ് ഉണ്ട്, സിനിമയുണ്ട്, ഇങ്ങനെ ഈ വിഷയങ്ങളെപ്പറ്റി എല്ലാം പഠിക്കണം. അപ്പോൾ ഇഷ്ടം പോലെ വായിക്കാൻ തുടങ്ങും.
അങ്ങനെ വായിച്ചത് കൊണ്ടാണ് അവിടെയും ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റിയത്. ഉപന്യാസ രചനയുണ്ട്, അതേപോലെ തന്നെ മറ്റേതുണ്ട്. പിന്നീട് ഈ സ്കൂൾ തലത്തിൽ തന്നെ ഈ സർക്കാർ കോമ്പറ്റീഷൻ ഒന്നും അല്ലാതെ റോട്ടറി ഇന്റർനാഷണൽ പോലെയുള്ള ആൾക്കാരൊക്കെ നടത്തുന്ന കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കുക, ഇതൊക്കെ ഒരു ഹരമായി. ഉണ്ടായ ഒരു വ്യത്യാസം, സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഉണ്ടായ ഒരു വ്യത്യാസം സ്കൂൾ കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷവും ഈ ശീലം ഞാൻ വിട്ടില്ല. എന്തിനെപ്പറ്റിയും വായിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമൊന്നുമില്ല. എനിക്കിത് പെർഫോം ചെയ്യാനെങ്കിലും വേദിയൊന്നുമില്ല, പക്ഷേ ഇത് തന്നെ വായിക്കുക, അങ്ങനെ അറിവ് കൂടുതൽ സമ്പാദിക്കുക, ഇത് തുടർന്നു പോകുന്നു. പിന്നീട് ചാനൽ ചർച്ചകളിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആർട്ടിക്കിൾസൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് ഇത് കൈൻഡ് ഓഫ് പുട്ടിങ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന സംഭവമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്ന സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കാൻ സാധിക്കുന്നു. രാഷ്ട്രീയം പറയുമ്പോൾ അതിനെപ്പറ്റി പറയാൻ പറ്റുന്നു. ഇനി സിനിമയാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാം, അങ്ങനെ ഏത് വിഷയത്തിനെ പറ്റി. അപ്പോൾ അത് ബേസിക്കലി ഈ ടാഗ് ലൈൻ എന്ന് പറയുന്നത് ചാനലുകളിടുന്നതാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാനൊരു രാഷ്ട്രീയ സംവാദകനാണ് എന്ന് പറയും, ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റർ. കാരണം ഞാൻ പണ്ടും സ്കൂളിലും ഒരു ഡിബേറ്ററായിരുന്നു. ഡിബേറ്റർ എന്ന് പറയുമ്പോൾ പല ടോപ്പിക്കുകളുണ്ടായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരു ടോപ്പിക്കല്ല. അപ്പോൾ ഞാനിപ്പോഴും ഒരു സംവാദകനാണ്, രാഷ്ട്രീയ സംവാദകൻ എന്നാണ് പറയുക. പക്ഷേ ചാനലുകൾ അതിനെ പൊളിറ്റിക്കൽ അനലിസ്റ്റായിട്ട് പറയാം, സാമ്പത്തിക വിദഗ്ധനാകാം, ഐ ടി വിദഗ്ധനാകാം. ഐ ടി എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഐ ടി ഫീൽഡിലാണ്, അപ്പോൾ അതുകൊണ്ട് ഐ ടി വിദഗ്ധനായിട്ട് പറയും. അങ്ങനെ പല രീതികളിൽ ആൾക്കാർ പറയുന്നതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം, എന്ത് ഡെസിഗ്നേഷൻ ഇട്ടാലും ഞാൻ ഈ പറയുന്ന പോയിന്റ് സെല്ലാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ ആരോപണം എന്ന് പറയുന്നത് ഓക്കെ, അതിൻ്റെ ട്രോളിൻ്റെ സെൻസ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ആ ട്രോളിലേക്ക് ആൾക്കാർ വരുന്നതിൻ്റെ കാര്യം, അപ്പുറത്തെ സൈഡിലും ഇതുപോലെ ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, അതായത് രംഗത്തെ വിദഗ്ധർ തന്നെയാണല്ലോ അവിടെയും വന്നിരിക്കുന്നത്, അവർക്ക് എന്തുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല? ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിനെ പ്രതിരോധിക്കാൻ അവർക്ക് പറ്റിയിരുന്നുവെങ്കിൽ ഈ ട്രോളില്ലാതെ തന്നെ അവർക്ക് എന്നെ കളിയാക്കാൻ പറ്റുന്ന മറ്റു മാർഗ്ഗങ്ങൾ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ഇതൊരു അംഗീകാരമായിട്ട് തോന്നുള്ളൂ, കാരണം ഇത് മാത്രമേ അവരുടെ കയ്യിൽ അവസാനം ആരോപിക്കാനായിട്ടുള്ളൂ എന്നതിനും. തീർച്ചയായിട്ടും സർ, ട്രോളിലൂടെയും അല്ലാതെ വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, വിമർശനങ്ങൾ ഉണ്ടാവുമ്പോഴാണ് സാർ പറഞ്ഞ പോലെ വസ്തുനിഷ്ഠമായി അതിനെ ഖണ്ഡിക്കാൻ താങ്കൾക്കും സാധിക്കുന്നത്. എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ വിവിധ വിഷയങ്ങൾ സംസാരിക്കാൻ താങ്കൾ ഇനിയും ഉണ്ടാവട്ടെ നമ്മുടെ സമൂഹത്തിനോടൊപ്പം. നന്ദി.